കൊറോണ തീർത്ത ദുരിതത്തിന്റെ നേർസാക്ഷ്യമായി മാറുകയാണ് പയ്യന്നൂരിന്റെ സ്വപ്ന പദ്ധതിയായ ബാക്ക് വാട്ടർ ടൂറിസം തണൽ ഇക്കോ പാർക്ക്. രണ്ടു വർഷമായി പൂട്ടിയിട്ടതിനെ തുടർന്ന് ഇവിടെ നിർമ്മിച്ച ഇരിപ്പിടങ്ങളും മറ്റും നശിച്ചുപോയി. കൂടാതെ ഇതിനെ ആശ്രയിച്ചു കഴിഞ്ഞ അഞ്ചോളം തൊഴിലാളികളുടെ ജീവിതവും വഴിമുട്ടിയിരിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധി തീർക്കുന്നതിന് മുൻപ് വരെ വളരെ വിജയകരമായി പ്രവർത്തിച്ചു വരികയായിരുന്നു നഗരസഭയ്ക്ക് കീഴിൽ കാപ്പാട് ഇക്കോ തണൽ പാർക്ക്. എന്നാൽ ഈ രണ്ടു വർഷമായി പൂട്ടിയിട്ടതിനെ തുടർന്ന് ഇവിടുത്തെ ബോട്ടടക്കമുള്ള എല്ലാ സാമഗ്രികളും നശിച്ചിരിക്കുകയാണ്. വളരെ പരിതാപകരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. പയ്യന്നൂരിലെ വിനോദസഞ്ചാര മേഖലയിൽ വമ്പൻ കുതിപ്പായിരുന്നു കാപ്പാട് ഇക്കോ പാർക്ക്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെയും കണ്ണൂർ ഡി ടി പി സിയുടെയും കീഴിൽ ബാക്ക് വാട്ടർ ടൂറിസം പ്രൊജക്ടിന്റെ ഭാഗമായാണ് പാർക്ക് നിർമ്മിച്ചത്. പ്രതിവർഷം ലക്ഷക്കണക്കിന് വരുമാനമുണ്ടായിരുന്ന ഇവിടെ കൊറോണയും ലോക്ഡൌണും സൃഷ്ടിച്ച പ്രതിസന്ധി ചെറുതല്ല. 2018 പയ്യന്നൂർ കാപ്പാട് തണൽ ഇക്കോ പാർക്ക് യാഥാർത്ഥ്യമായപ്പോൾ പയ്യന്നൂരിന്റെ യശസ്സുയർത്തിയ സ്വപ്ന പദ്ധതിയായിരുന്നു അത്. എന്നാൽ ഇന്ന് ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കാനായി ഒരുക്കിവച്ചവയൊക്കെ നശിച്ചുപോയിട്ടുണ്ട്. കൂടാതെ നിയന്ത്രണങ്ങൾ മറികടന്ന് ഇതിനകത്തെത്തുന്ന പലരും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് മാലിന്യ കൂമ്പാരമാക്കി മാറ്റുകയാണ്. 1 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് അന്ന് പാർക്ക് നിർമ്മാണം പൂർത്തീകരിച്ചത്. സഞ്ചാരികളെ ആകർഷിക്കാനായി കുട്ടികളുടെ പാർക്ക് ഏറുമാടും പാതയ്ക്കിരുവശവും സൗന്ദര്യവൽക്കരണത്തിനും സഞ്ചാരികൾക്ക് ഇരിക്കുവാനുമായി നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ പ്രതിമകൾ ഒക്കെയും നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. 6 പെഡൽ ബോട്ടുകളും 10 കയാക്കിംഗ് സംവിധാനവുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ വെള്ളം കയറി ഇവയിൽ പലതും നശിച്ചുപോയിരിക്കുകയാണ്. കോവിഡ് മൂലമുണ്ടായ ലോക്ക്ഡൌൺ മൂലം ടൂറിസം മേഖലയിൽ ഏറ്റവും ഏകദേശം 2 വർഷത്തോളമായി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇനിയിപ്പോൾ തുറക്കുമ്പോൾ തന്നെ എല്ലാ സാധനത്തിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകളുണ്ട്. ബോട്ടിനായാലും എല്ലാം വെള്ളം കയറി 1-2 എണ്ണം നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് എനിക്ക് തൊഴിലാളികൾക്ക് ഏകദേശം 2 വർഷത്തോളമായി ജോലിയില്ലാണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഓണത്തിനെങ്കിലും തുറക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. സഞ്ചാരികൾ എത്തുന്നില്ലെങ്കിൽ പോലും ലോക്ഡൌണിൽ ഹോട്ടലുകളിൽ ഇരുത്തി ഭക്ഷണം നൽകാത്തതിനാൽ ഭക്ഷണപ്പൊതികളുമായി ഇവിടെ എത്തുന്നവർ ധാരാളമാണ്. തുടർന്ന് അലക്ഷ്യമായി ഭക്ഷണാവശിഷ്ടങ്ങൾ ഇവിടെയുള്ള കണ്ടൽ കാടുകളിൽ തന്നെ ഉപേക്ഷിച്ചാണ് ഇവർ മടങ്ങിപ്പോകുന്നത്. ബോട്ടുകളും ഏറുമാടവുമായിരുന്നു ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയമുള്ളവ. ഇന്ന് ഉപയോഗിക്കാതെ വച്ചതിനാൽ ബോട്ടുകളിൽ പലതരം കേടുപാടുകൾ ബാധിച്ച് ഉപയോഗശൂന്യമായിട്ടുണ്ട്. ഏറുമാടത്തിന്റെ കവാടവും ഹൗസ് ബോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പാലവും സാമൂഹ്യ വിരുദ്ധർ തകർത്തുകളയുകയും ചെയ്തു. കോവിഡിന്റെ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ഉലച്ചത് ടൂറിസം മേഖലയാണ്. ഈ മേഖലയാകെ ഇന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ്. ഒരു പകർച്ചവ്യാധിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒട്ടേറെ പരിമിതികളുണ്ടെങ്കിലും ഇവയുടെ നിലനിൽപ്പിന് തന്നെ, അതുപോലെ തന്നെ ജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനുമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടായാലും ഈ ഓണത്തിനോടുകൂടി തന്നെ ഇവയൊക്കെ തുറന്ന് പ്രവർത്തിപ്പിച്ച് രോഗം പകരാതെ കരുതലോടുകൂടി ഈ ടൂറിസം മേഖലയ്ക്ക് നവ ഉന്മേഷം പകരേണ്ട തരത്തിലുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്നാണ് പ്രത്യേകം. പാർക്കിനെ ആശ്രയിച്ചു ജീവിച്ച തൊഴിലാളികളും ജീവിതം ലോക്കായി ദുരിതത്തിൽ തന്നെ. ടൂറിസം മേഖലയുടെ വളർച്ച കണ്ട് പാർക്ക് ലീസിനെടുത്തവർക്കും പറയാനുള്ളത് നഷ്ടങ്ങളുടെ കണക്ക് മാത്രം. ഇനിയൊരു തിരിച്ചുവരവുണ്ടെങ്കിൽ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു തുക അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ കോവിഡ് കാലത്ത് നാം ഏറെ ജാഗരൂകരാകേണ്ടതുണ്ട്. എങ്കിലും ജീവിക്കാൻ മറ്റു വഴികളൊന്നുമില്ലാതെ ഉഴലുന്ന ഈ പാർക്കിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്നവരെ കണ്ടില്ലെന്ന് നടിക്കാനുമാകില്ല. ഈ ഓണമെങ്കിലും ഇളവുകളുടേതാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പാർക്ക് തുറന്നു ലഭിക്കുമെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തനാനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലും ആഗ്രഹത്തിലുമാണ് നാട്ടുകാരും തൊഴിലാളികളും. 2 വർഷമായി പൂട്ടിയിട്ടതിനെ തുടർന്ന് തൊഴിലില്ലാതായി പോയ ഇവിടുത്തെ തൊഴിലാളികളും നാട്ടുകാരുടെയും വലിയ ആഗ്രഹം തന്നെയാണ് ഈ ഓണത്തിനെങ്കിലും തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.